വാൽറസ് എന്ന് പറഞ്ഞ ജീവിയാണത്. ഇത്ര തരം ഇവിടെ കിടക്കായിരുന്നു. കുത്തി മറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ് വാൽറസ്. കാണുമ്പോൾ നോർത്ത് ന്യൂസ്റ്റിയറിലാണ് സർക്കം പോകാൻ അറിയിച്ചു കാണുന്ന ജീവിയാണ്. അവർ തണുപ്പിച്ച വെള്ളമാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് സീ ലയൻ ഉള്ളത്. സീ ലയൻ, സ്റ്റെല്ലാർ സീ ലയൻ, നോർത്തേൺ പെസഫിക്, പെസഫിക്കിൽ കാണുന്നൊരു ജീവിയാണ്. സീ ലയനെ കാണാൻ പാടാണ് തോന്നുന്നു. റിഫ്ലക്ഷൻ ഉണ്ടൊന്നും കാണുന്നില്ല. സീ ലയനോടെ ഇവിടെയുണ്ട് സീ ലയൻ. ഭയങ്കര റിഫ്ലക്ഷൻ ആണൊന്നും കാണുന്നില്ല. നല്ല ആനയെ കാണാനുള്ള ഇടിയാണ് കേട്ടോ അവിടെ. ഇവിടെ ഇവിടുത്തെ വേറെ ആനയൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് ആന അറ്റാക്ക് അനുഭവിക്കുന്ന ആൾക്കാരാണ്, കുഴപ്പമില്ല. അതാ ആനയെ കാണാൻ വേണ്ടിയുള്ള ഇടി. ഏഷ്യൻ എലിഫൻ്റ് ഇന്ത്യയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സൗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആനയെ കാണാൻ വേണ്ടിയുള്ള കുട്ടികൾ. കരയിലെ ഏറ്റവും വലിയ ജീവിയല്ലേ ആന. ഈ സാധനമാണ് സീ ലയൻ കേട്ടോ. സ്റ്റെല്ലാർ സീ ലയൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റെല്ലാർ സീ ലയനെ കാണുന്നത്. അത് കാണാൻ ഇവിടെ ആൾക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. മനോഹരമായ സൂവാണ് കേട്ടോ. ഇത്രയും ഗംഭീരമായിട്ട് സൂ ഉണ്ടാക്കാമെന്ന് ഇവിടെ വന്ന് കണ്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരു സിറ്റിക്കകത്താണിത്, പക്ഷേ ജീവികൾ അതിൻ്റെതായ കാലാവസ്ഥയിൽ അല്ലെ അതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തുള്ള സ്ഥലത്താണ് ഇവരെല്ലാം ഇട്ടിരിക്കുന്നത്. കാണികൾക്കൊരു ബുദ്ധിമുട്ടില്ല, ജീവികൾക്കൊരു ബുദ്ധിമുട്ടില്ല, ഒരു നാറ്റമില്ല. അവരെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ള കാര്യം വീണ്ടും. നോർത്തേൺ ഫർ സീൽ, ഇവർ കാണുന്ന നോർത്ത് പെസഫിക്ക് കാണുന്ന ജീവിയാണ് കേട്ടോ. നോർത്തേൺ ഫർ സീൽ നീന്തി കളിക്കുന്നത് നോർത്തേൺ ഫർ സീൽ. സീലുകളാണ് പെസഫിക് ഓഷനിൽ നീന്തി തുടിക്കുന്ന ജീവികളാണ്. താഴെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മളൊക്കെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിൻ്റെയൊക്കെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബാൾട്ടിക് ഗ്രേ സീൽ. ഇവിടെ ആൾ തടിച്ചു കൂടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഗോൻസി ബാൾട്ടിക് ഗ്രേ സീൽ. വെള്ളത്തിൽ വെള്ളത്തിൽ കൂടെ നീന്തുന്നുണ്ട് കേട്ടോ. ആശാൻ ഹാ ഹാ അടിപൊളി ബ്യൂട്ടിഫുൾ. വെള്ളത്തിൽ കൂടെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുക. ബാൾട്ടിക് ഗ്രേ സീൽ ആണ്, ബാൾട്ടിക് ഗ്രേ സീൽ. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത്
ആ ബാൾട്ടിക് ഗ്രേസിയൽ, ബാൾട്ടിക് ഗ്രേസിയൽ നോട്ട് നോക്കണം. നിങ്ങളെ സൂവിലെ ജീവികളെ കാണുന്നതിനേക്കാളും ഞാനിവിടെ ആസ്വദിക്കുന്നത് സൂവിൻ്റെ ഭംഗിയാണ്. ബ്യൂട്ടിഫുൾ സൂ ആണിത്. ഇതെന്താണ്, സ്പോട്ടഡ് സീൽ, സീൽ തന്നെ കുത്തുകുത്തുള്ള സീൽ. ഇദ്ദേഹത്തെ കാണുന്നതും നോർത്തേൺ ഹെമിസ്ഫിയർ സർക്കം പോള റീജിയനുള്ള സീലാണ്. ഇതാണ് നോർത്തേൺ സീൽ. ഭയങ്കര ജീവിയാണ് കേട്ടോ, കണ്ടു നോക്കുന്ന പേടിയോ. വെള്ളത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ആശാ, അതിവിടെ വരും, നമ്മുടെ അടുത്ത് വരും, ഇവിടെ കയറി ഇരിക്കും മിക്കവാറ്. മൂലയ്ക്ക് പോകും. നല്ല മീശയൊക്കെ ഉള്ള മനുഷ്യന്റെ മോന്ത കേട്ടോ ഇതിന്. നോർത്തേൺ ഗ്രേസിയൽ സൂവിനെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന സൈഡ് രണ്ട് നിലകളായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നീളത്തെ നിലയിൽ മൊത്തം വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ്, സീല്, വാൾറസ് പോലത്തെ ജീവികളാണ്. നേരത്തെ ഉള്ളി ആനക്കാനോട് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് അതെനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിലെ വെറുതെ നടക്കുന്ന ആനയാണ് ഇവിടുത്തെ ഹീറോ. എന്നാൽ ഇവിടെ പക്ഷിജീവികൾ, പലതരം പക്ഷികളുണ്ട്. വൈറ്റ് ഏതൊക്കെ ജീവികൾ, മനോഹരമായിരുന്നു. ഇതിൻ്റെ പേരാണ് സത്തേൻ കെസ് കെസോവേ. ഇത് കാണുന്നത് നോർത്ത് ന്യൂ ഗുനിയയിലും നോർത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയയിലുള്ള ജീവിയാണ്. യമുന പോലെ വലിയ ജീവി ജീവിയാണ്. ജീവിയുണ്ട്, ഓ വേറെ സാധനം, ഇതത് തന്നെ. എങ്ങനെ ഇത് സൂ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ ആണല്ലോ സൂ എന്ന് പറയുന്നത്. ഇത്ര ഗംഭീരമാക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമുണ്ട്. അതിനകത്തൊക്കെ ഗുഹ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ വേറൊരു പക്ഷിയുണ്ട്, ആ പക്ഷിയുടെ പേരാണ് സതേൺ ഗ്രൗണ്ട് ഹോൺബിൽ. അത് സെൻട്രൽ ആൻഡ് ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഹോൺബില്ലാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഹോൺബില്ലല്ല. അവിടെയുണ്ട്, കണ്ടോ, നടന്നു പോകുന്നുണ്ട് അവിടെ. ഭയങ്കര ഹോൺബില്ലാണ്, സതേൺ ഗ്രൗണ്ട് ഹോൺബിൽ, ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന ഹോൺബില്ലാണ്. പേരിത്തിനെല്ലാം ഉണ്ട്, ഇതാ കിടക്കുന്നു സതേൺ ഗ്രൗണ്ട് ഹോൺബിൽ. മോഞ്ഞേ ആഫ്രിക്കയിൽ പോയി പോയാൽ മാത്രമേ ഇതിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആശാന്മാരെല്ലാം ഇവിടെ തന്നെ. ഒരു സൂ പാർക്കാണ് കേട്ടോ, ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കാണ്, അപ്പോൾ അതിനകത്ത് പോകണ്ട. സൂ പാർക്ക്, സൂവിനകത്തൊരു പാർക്ക്. ഇവിടെ ഭക്ഷണം കിട്ടുന്ന സ്ഥലം, എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ ആലോചിക്കാൻ നല്ല വിശപ്പുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ഏരിയകൾ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വി ആർ മൂവിങ് ഫാസ്റ്റ് ടുഡേ, കാരണം നാളെ ഇന്ത്യയിലേക്ക് ഞാൻ പറക്കുകയാണ്. നാളെ എത്ര ദിവസം റഷ്യൻ ജീവിതത്തിന് ശേഷം ഇന്ത്യയിലെ അസതയം ഗ്രൗണ്ട് ഹോൺബിൽ വീണ്ടും ഇവിടെ കിടപ്പുണ്ട്. ആ പുതിയൊരു ജീവി, ഈ ജീവിയുടെ കുഞ്ഞുണ്ട്, ഒരു ജീവിയുടെ കുഞ്ഞുണ്ട് കേട്ടോ. ജീവിയുടെ പേരാണ് പപ്പുവൻ ഹോൺബിൽ. പപ്പുവ ന്യൂഗിനിയയിലുള്ള ഹോൺബില്ലാണ്. അടിപൊളി, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അടിപൊളി. പപ്പുവ ന്യൂഗിനിയയിലെ ഹോൺബില്ലാണ്. അതിൻ്റെ കാലിലൊക്കെ അതിൻ്റെ ഒരു പച്ച ടാഗ് കിട്ടുന്നുണ്ട് കേട്ടോ, നോക്കിയതേ കൊള്ളാം. ഇങ്ങോട്ട് ആശാൻ നിങ്ങൾ ചൊറിഞ്ഞോണ്ടിരിക്കുക, അത് ഇവിടെ ഒരുത്തൊന്നും ചൊറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൺബിൽ പോലെ ഹോൺബില്ല നോക്കണ,
അതിന്റെ രണ്ട് പിള്ളേരാണ് കേട്ടോ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്. കേട്ടോ ഒറ്റക്കാരൻ നിൽക്കണ സമയമില്ല. അതിൻ്റെ തലയെടുത്ത് അത് ശരീരത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും അക്ഷമരായി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, തല ഇതുവരെ പൊക്കുന്നില്ല. ആ പൊക്കിയ ആ ഇവിടെ നോക്കി കുറച്ച് കൂടെ കണ്ണ് കാണാം കേട്ടോ. യെസ്, ജസ്റ്റ് അവനെ തല പൊക്കി ഫോട്ടോ എടുത്തു, എനിക്ക് കാണാൻ പറ്റി. അടുത്ത ആള് ഇതാണ് ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിൻ. ആശാനുള്ളത് ഏഷ്യയിലാണ്, നമുക്ക് നമ്മുടെ അയൽവാസി തന്നെയാണ്. വേറൊരു ജീവി കണ്ടിട്ടേ ഇല്ല. നല്ല ആ ഇത് മൊത്തം കഫറ്റേരിയ ഏരിയ ആണ്. നമുക്ക് ഈ ഏരിയ വിട്ട് പോവാം, കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. ആൾക്കാരൊക്കെ ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഒരുപാട് കുട്ടികളുണ്ട്. ചില ആൾക്കാരൊക്കെ സൈഡിൽ ഇരുന്ന് കുട്ടികളൊക്കെ ഉണ്ട്, പ്രാവിനൊക്കെ തീറ്റി കൊടുക്കുന്നുണ്ട്. അവിടെ കാണാൻ പറ്റും, അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. അല്ല അവിടെ എന്താ സാധനം, പാമ്പ്, പാമ്പ് ഹൗസ് ഉണ്ട് അവിടെ. അവിടെ ആദ്യം പോകണോ? പാമ്പ് ഹൗസിലോട്ട് പോകാം അല്ലേ. പാമ്പ് ഹൗസിലോട്ട് ആദ്യം പോകാം. ഇതിനകത്ത് എന്തോ സാധനമുണ്ട്. ഓരോ ഏരിയ ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാന്ന് തോന്നുന്നു കേട്ടോ. സ്നേക്ക്, ഇതിനകത്ത് എന്താണുള്ളത്? ഓ, ഇതിനകത്ത് എന്തോ ഒരു ജീവി ഉണ്ട് കേട്ടോ. മീൻസ് പട്ടിയെ പോലുള്ളൊരു ജീവി ഇറങ്ങി വരുന്നുണ്ട് പതുക്കെ അത് ആ കൂട്ടിനായിട്ട്. റക്കൂൺ, നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിലെ റക്കൂൺ ആണ് ഞാൻ പോകുന്നത്. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, ഈ ലെയർ കൊണ്ട് റക്കൂൺ അത് നടന്നു പോകുന്നുണ്ട്. റക്കൂൺ റക്കൂൺ ദെൻ വി ആർ മൂവിങ് ടു ഓ മൈ ഗോഡ് യാക്ക്. ഡൊമസ്റ്റിക് യാക്കാണ് കേട്ടോ, ഡൊമസ്റ്റിക് യാക്കാണ്. ഫോട്ടോ എടുക്കാം. യാക്കിനെ കാണാൻ ഒരുപാട് കുട്ടികളുമുണ്ട്. യാക്കിനെയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല വലിയ ജീവിയാണല്ലോ. അടുത്ത സാധനം ഏതാണ്? ഓഹോ ഹോ ഹോ, കണ്ടിട്ടില്ലാത്ത പുതിയ ജീവി, അൽപ്പാക്ക. അൽപ്പാക്ക എന്ന് പറഞ്ഞ ജില്ലയാണ് ജീവിയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ അതിനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് മൈ ലൈഫ് ടൈമാണ് ഈ അൽപ്പാക്ക കാണുന്നത്. അൽപ്പാക്കയ്ക്ക് സൈഡിൽ കെട്ടിക്കൊടുത്തിരിക്കുന്ന ഇതാണ് അൽപ്പാക്ക കേട്ടോ. അൽപ്പാക്കയ്ക്ക് സൈഡിൽ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്, കുള കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അത് തിന്നോണ്ടിരിക്കാണ്. ഡൊമസ്റ്റിക്കേറ്റ അൽപ്പാക്കയാണ് കേട്ടോ, തിരിഞ്ഞു നോക്കുന്നില്ല. നെക്സ്റ്റ് വെളുത്തയാക്ക്, ഡൊമസ്റ്റിക് ആക്ക്. വീണ്ടും വൈറ്റ് ആക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഏതോ ചാടിപ്പോകുന്ന കുരങ്ങുള്ള ജീവിയെ, കുരങ്ങു പോലത്തെ ജീവിയാണ് എന്ന് പറഞ്ഞത്. പലതും സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യം മൂലം കാണാൻ പറ്റുന്നില്ല. ആ ഇവിടെ ഒരു ജീവിയുണ്ട്, അങ്ങനെ കൗഗർ, ഇവിടെ പ്യൂമെ പോലത്തെ ജീവിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. കൗഗർ എന്ന് പറഞ്ഞ ജീവിത ഇതാണ്. കൗഗർ വാൽറസ് ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടി. അവിടെ യാക്കുണ്ട്. ഭീകരന്മാരായ യാക്കുകളല്ല, കുഞ്ഞു യാക്കുകളാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ആ പക്ഷികളാണ്, പക്ഷികൾ. ലേഡി ആംഹേഴ്സ് പെസൻസ്,
അതുള്ള സൗത്ത് വെസ്റ്റ് ചൈനയിലുള്ള പക്ഷിയാണിത്. പ്രസന്റ് തത്തുമ്മ ഇവിടെ അക്വേറിയം, അയ്യോ ഇതിൻ്റെ അടി അക്വേറിയമാണ് കേട്ടോ. ഓ മറ്റേ നമ്മൾ കണ്ട ഭയങ്കരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഞാൻ ഈ അടുത്തിറക്കി കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നത്. ഇത് കണ്ടില്ലായിരുന്നു, വലിയ മിസ്സായി പോയനെ. കാരണം നമ്മൾ മേളിൽ സീല തന്നെ കണ്ടില്ലേ, അതിൻ്റെ ടാങ്കാണ് താഴെ കാണുന്നത്. ആ ടാങ്ക് ഗ്ലാസ് ഇട്ടിട്ട് അത് താഴെ വന്നിട്ട് അത് കാണിക്കുന്ന കുസൃതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ. കാരണം മേളിൽ നിന്നുള്ള കാഴ്ചയല്ല, താഴെ നിന്നുള്ള കാഴ്ച, രണ്ടും ഡിഫറൻറ്റാണ്. മേളിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ഫോട്ടോ എടുക്കാൻ കാണത്തുള്ളൂ, പക്ഷേ താഴെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതാണ് പ്രശസ്തനായ ഗ്രേ വൂൾഫ്. വൂൾഫാണ്, വൂൾഫ് ചെന്നായ, വാവർക്ക് നാട്ടിലെ. ഇത് യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക ഇത് കറണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ചാടും, അപാരമായ രീതിയിൽ ചാടും. വൂൾഫ് പിള്ളേർക്കൊക്കെ അത്ഭുതമാണ്, അത്ഭുതം, സന്തോഷം, ആനന്ദം. നമുക്കിങ്ങനെ കറങ്ങി നോക്കിയിട്ട് വിൽ ഗോ. നല്ല വെയിലായിട്ടുണ്ട്. ആ നടുക്ക് പിള്ളേർക്ക് കാർ റൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതിനകത്ത് അസിസ്റ്റ് ചെയ്യാൻ ലേഡീസും ഉണ്ട്. പിള്ളേരിങ്ങനെ കാർ ഓടിച്ച് മുകളിലൊക്കെ കയറ്റി കളിക്കുന്ന ഒരു കളി അവിടെ കാണാൻ സാധിക്കും. സൂവിനോട് ചേർന്ന് കഴിയാന്നുള്ളത്. ഓ സൂ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത, ആൾക്കാർ പെയിൻറ് ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുകയാണ് പെയിൻറ്റിങ് കേട്ടോ, ഉറപ്പാണ്. മൃഗങ്ങളുടെ പെയിൻറ്റിങ് ഒക്കെ ഇവിടെ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്. ആ ജീവിയെ പോലെ പെയിന്റ് ചെയ്യാൻ പഠിക്കുക, പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ക്ലേയുടെ പരിപാടികളാണ്. ക്ലേ കൊണ്ട് ഓരോ ജീവി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആ കൊച്ച് ജീവികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാണ്ട കുറുക്കൻ എന്നിട്ടത് കുട്ടികൾക്ക് പൊതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അത് വ്യത്യസ്തമായ അനുഭവമായി. ഈ ഒരു സൂ തീരുന്നില്ല, ഈ സൂ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ.
മൊത്തം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. എനിവേ വിൽ മൂവ് ഫാസ്റ്റ്. അല്ല, വേറെന്തോ ഒരു ജീവി, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ജീവി കേട്ടോ. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മൾ നേരത്തെ കണ്ട അൽപ്പാക്ക കേട്ടോ. മറ്റൊരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിരുന്നു, ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല, ഇത് വൈൽഡ് അൽപ്പാക്കയാണ്. മനോഹരമായി ജീവി കേട്ടോ, നല്ല സൂര്യപ്രകാശം വന്നത് നല്ല ഭംഗിയുണ്ട്. അൽപ്പാക്കയെ കാണാം. ഇതാണ് അൽപ്പാക്ക. അൽപ്പാക്ക എവിടെയാ ജീവിക്കുന്നത് നോക്കണം. അൽപ്പാക്കയുടെ ജീവിതം നടക്കുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊന്നോ അമ്മേ, അനന്തമായ സൂ. വീണ്ടും അടുത്ത ജീവി യൂറോപ്യൻ ഫോറസ്റ്റ് റെയിൻഡിയർ. അതുള്ളത് ഫിൻലാൻഡിലും നോർത്ത് വെസ്റ്റ് റഷ്യയിലുമാണ്. യൂറോപ്യൻ റെയിൻഡിയറാണ് അതിനകത്ത് കിടക്കുന്നത്. ദൂരെ എനിക്ക് കാണാം, അതുപോലെ നിങ്ങൾക്കും കാണാം. ഇപ്പോൾ വശം കിടക്കുന്ന അവിടെ റെയിൻഡിയർ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടത്തില്ല, കാരണം ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ പാടാണ്. മാത്രമല്ല കൊണ്ടുവരുന്നത് കൊണ്ടുവന്നവിടെ താമസിപ്പിക്കുന്ന കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ കുട്ടികളാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത് കേട്ടോ. നല്ല ആക്റ്റീവ് കുട്ടികളാണ്. ഇവിടെ എന്താ നടക്കുന്നത് അമ്മേ? ടൈഗറും കടുവയൊക്കെ ഇതിനകത്താണ് തോന്നുന്നു, ലെപ്പേഡൊക്കെ ഇതിനകത്താണ് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കുള്ള കൗണ്ടർ എന്റെ സാധനത്ത്. ഇതിനകത്ത് ജീവി ഉണ്ട് ഉറപ്പാ. ഫോട്ടോ എടുക്കണം. അളവ് കിടക്കണം. പാന്തറ, ലിയോ, ടൈഗർ, ലെപ്പേഡ് മുതലായ ജീവികളൊക്കെ ഇതിനകത്താണ് കിടക്കുന്നത്. പിള്ളേർക്കൊക്കെ അതിശയം തോന്നുന്ന ഈ ഏരിയയിൽ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. ഒട്ടും യാദൃശ്യമല്ല. എന്താ ഓ, ഹ്യൂമ. ഹ്യൂമ അല്ല, യുറേഷ്യൻ ലിങ്ക്സ്. ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടുകാർ കാണാത്ത സാധനമാണ് സുഹൃത്തുക്കളെ, യുറേഷ്യൻ ലിങ്ക്സ്. എന്താ പറയുന്നത്? യുറേഷ്യൻ ലിങ്ക്സ് ആണിത്. നമ്മുടെ പൂച്ചവർഗത്തിലുള്ള ഒരു ജീവിയാണ്. അവനെ മരത്തിലേക്ക് ചാടിക്കേറാൻ പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ചാടിക്കേറി കഴിഞ്ഞു. അവന് മേണ് കയറാറുണ്ട്. ഇതാണോ കുട്ടികളുടെ തിരക്കാണ്. ഞാനങ്ങ് മാറിക്കൊടുക്കാം. യെസ്, യുറേഷ്യൻ ലിങ്ക്സ്. ഇനി ഇവിടെ എന്താണോ, ഇവിടെ ഒരു തിരക്കില്ല. ഇവിടെയുള്ള ആളാണ് യുറേഷ്യൻ ലിങ്ക്സ് തന്നെ, അതിൻ്റെ കൂടെ തന്നെയാണ്. ആൾക്കാർ വീണ്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയത്തില്ല. തീരുന്നില്ല സുഹൃത്തുക്കളെ. ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ കൗണ്ടർ, മനോഹരമായ സൈക്കിൾ റിക്ഷ പോലൊരു സാധനമാണ്. കോണാണ്. യെസ്, ഓ കോണാണ് കേട്ടോ. കോൺ കോൺ. ഞാനൊരു കോൺ മേടിച്ച് തിന്നാറെന്ന് ആലോചിക്കുകയാണ്. കോൺ മേടിച്ച് തിന്ന പിന്നെ ഇത് ക്യാമറ എങ്ങനെ എടുക്കുന്ന ഒരു പ്രശ്നം. പക്ഷേ അതായാലും ഐ വിൽ മേക്ക് ബൈ എ കോൺ വേണ്ടിയിട്ട്. ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ കോണിന്.
നമ്മളിത് മേടിച്ചു. അവസാനം നമ്മൾ പാണ്ഡയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഡെഡ് ഇപ്പുറത്തെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. പാണ്ഡ ഇരുന്നിട്ട് പുല്ല് നിന്നോണ്ടിരിക്കുന്നുണ്ട്. പാണ്ഡയെ കാണാൻ ഒരുപാട് കുട്ടികളുണ്ട്. പാണ്ഡ ഇവിടെ ഫേമസ് ആണ്. കണ്ടില്ലേ പാണ്ഡ, കുട്ടികളൊക്കെ പാണ്ഡയെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി പാണ്ഡയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. മീൻസ് ഇവിടെ ഒരു പാണ്ഡയുടെ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാം. പാണ്ഡ കുഞ്ഞുമൊക്കെ ഉണ്ട്. ആ കുട്ടി ഇങ്ങനെ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു ക്യാമറയുണ്ട്. സോ നമ്മൾ പാണ്ഡയെ കണ്ടു കഴിഞ്ഞു. ഭയങ്കര റിഫ്ലക്ഷനാണ്. പാണ്ഡ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം അവിടെ. കനീസി പാണ്ഡ പാണ്ഡ അതിന്റെ മണ്ടക്കീറി കിടന്നു കളഞ്ഞു കേട്ടോ. അതൊരു പിള്ളേർക്ക് ആനന്ദം ഉണ്ടാക്കിയൊരു സാധനം സീനാണ്.